ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് 360 ഫോട്ടോകൾ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകളെയാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത്. ഐഫോണിൽ സപ്പോർട്ടാകുന്നതും ആൻഡ്രോയിഡ് മൊബൈലിൽ സപ്പോർട്ടാകുന്നതുമായ രണ്ട് ആപ്ലിക്കേഷനുകൾ കൂടെയായിട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഐഫോണിലാണ്. ഐഫോണിൽ നിങ്ങൾ ചെയ്യേണ്ടത് 360 ഫോട്ടോകൾ എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഒരുവിധ ആളുകൾക്കൊക്കെ 360 ഫോട്ടോസ് എന്താണെന്ന് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലുള്ളൊരു ഭാഗമാണ് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ ഗാലറി എന്നുള്ളതും ഒപ്പം തന്നെ മധ്യഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഐക്കണും, വ്യത്യസ്ത കളറുകളുള്ള റൗണ്ട് ഐക്കണും കാണാം. അതിൽ ഗാലറി ആണെങ്കിൽ നമുക്ക് ഗാലറിയിലുള്ള ഒരു ചെറിയൊരു ഇത് കാണുവാനായിട്ട് സാധിക്കും, ഒരു പ്രിവ്യൂ പോലുള്ളത് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ മധ്യഭാഗത്തുള്ള റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ക്യാമറ പെർമിഷൻ ആദ്യമായിട്ട് ആവശ്യപ്പെടും. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് താഴെയായിട്ട് ഒരു പ്ലസ് ഒരു ചുവന്ന ബട്ടൺ കാണാം, അതിന് മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ തൽക്കാലം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് താഴെ മധ്യഭാഗത്തോട്ട് ഏറ്റവും താഴെയായിട്ടുള്ള ഈ ചുവന്ന വട്ടത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അതിന് സമീപത്തായിട്ട് അതുപോലെ ഒന്ന് നമ്മുടെ ക്യാമറ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മുടെ ഏത് ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതുവരെ നമ്മളൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. ശേഷം താഴെയുള്ള ആ സ്റ്റോപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് ഒന്ന് ഫയൽ ഇതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. അപ്പോൾ അത് റെൻഡർ ആവുന്നതായിട്ട് അല്പസമയം ഒന്ന് കാത്തിരിക്കുക. മുകളിൽ നിങ്ങൾക്ക് പ്രോസസ് ബാർ കാണുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എഫക്റ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ എക്സ്പോർട്ട് ബട്ടൻ്റെയും ഡിലേറ്റ് ബട്ടൻ്റെയും മധ്യഭാഗത്തായിട്ട് ഒരു എഫക്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എഫക്റ്റുകൾ കൊടുത്ത് നമുക്ക് ഫോട്ടോകൾ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോ ഇങ്ങനെയാണ് വരിക. നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ ഒരാൾ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അയാളിങ്ങനെ സൂം ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ ഈ രീതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ, അതായത് നമുക്ക് നമ്മുടെ ഒരു ഏകദേശം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുവാനായിട്ട് ഇതുപോലെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എല്ലാം പ്രോസസ് വർക്കിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ പിൻട്രസ്റ്റിലേക്ക് അത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നുള്ള ബട്ടനൊക്കെ കാണാം. അതിൽ ആവശ്യമുള്ള നിങ്ങൾക്ക് സേവ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആകുന്നതാണ്. അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല അറിവുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.